ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക് ടു ബീഗം ഫാഷൻ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ പോകുന്ന ഒരു കിടുക്കാച്ചി ഐറ്റമാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മധുരമാണ്. ഇന്ന് മധുരം ഉണ്ടാക്കാനൊരു കാരണമുണ്ട്. നമ്മുടെ ചാനലിൽ 3K സബ്സ്ക്രൈബേഴ്സ് റീച്ചായിട്ടുണ്ട്. ആ ഒരു സന്തോഷം കൊണ്ട് നിങ്ങളുമായി ഷെയർ ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്, നല്ല പെട്ടെന്ന് തന്നെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അത് നമ്മുടെ ഈത്തപ്പഴം വെച്ചിട്ടുണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്ന, നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കുള്ള ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാനിന്ന് വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. അപ്പം നമ്മുടെ നാട് വയനാടാണ്. വയനാട്ടിൽ ഈത്തപ്പഴം ഇല്ലയെന്ന് എല്ലാവർക്കും അറിയാം. എന്നാലും നമുക്ക് ഈത്തപ്പഴത്തിൻ്റെ മരങ്ങളൊക്കെ ഒന്ന് കാണണ്ടേ? ഒത്തിരി പേര് കണ്ടിട്ടുണ്ടാവില്ല എന്ന് ഒരുപാട് പേർക്ക് അറിയുകയും ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ അനിയത്തി അയച്ചു തന്ന വീഡിയോ ആണ് കേട്ടോ. ദുബായിൽ നിന്നൊരു വീഡിയോ ആണ് അയച്ചു തന്നേക്കുന്നത്. ഇതവിടെ ഉണ്ടായിരുന്ന ഈത്തപ്പഴ മരത്തിൻ്റെ കുറച്ച് എന്താ പറയുക, തേങ്ങാക്കുലകൾ ആടുന്നു എന്ന് ദിലീപ് പറഞ്ഞ പോലെ ഈത്തപ്പഴക്കുലകൾ അവിടുത്തെ ചെറിയ ഇളം കാറ്റിലിങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് മഞ്ഞ നിറത്തിലുള്ള ഈത്തപ്പഴമാണ് കേട്ടോ. പിന്നെ ഇത് ഈ ഭാഗത്തായിട്ട് നല്ല ചുവന്ന നിറത്തിലുള്ള ഈത്തപ്പഴമുണ്ട്. അപ്പോൾ അവരതിനകത്തൊക്കെ ഇങ്ങനെ ഒരു നെറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്, കൊഴിഞ്ഞു പോകാണ്ടിരിക്കാമെന്ന് തോന്നുന്നുണ്ട്. നെറ്റൊക്കെ വെച്ച് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ടൈപ്പ് ഈത്തപ്പഴമാണ് നമുക്കിന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് കുക്കിങ്ങിലോട്ട് കിടക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഈത്തപ്പഴം. കുറച്ച് കിട്ടിയത് നമ്മുടെ വയനാട്ടിൽ നിന്ന് കിട്ടിയതാണ്. പക്ഷേ ഇത് രാജസ്ഥാനിൽ നിന്ന് വരുന്നതെന്നാണ് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞിട്ടോ. നല്ല മുഴുത്ത നല്ല ചുവന്ന നിറത്തിലുള്ള അടിപൊളി ഈത്തപ്പഴമാണ് കേട്ടോ. ഇത് റോ ആയിട്ട് കഴിക്കാൻ തന്നെ അത്യാവശ്യം മധുരമുണ്ട്. പക്ഷേ ചെറിയൊരു കറ കുത്തുന്നുണ്ട്, കാരണം ഇതിൻ്റെ കളർ റെഡാണെങ്കിലും കൂടി അധികം പഴുത്തിട്ടില്ല. അപ്പോൾ പഴുക്കാത്ത ഈത്തപ്പഴം വെട്ടി കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്നുള്ളതിനൊരു ഐഡിയ ആണിത്. നമുക്ക് അച്ചാറൊക്കെ ഇടാം. അതുപോലെ തന്നെ ഒരു കിടുക്കാച്ചി റെസിപ്പിയാണ് ഞാനിപ്പോൾ കൊണ്ടുവന്നേക്കുന്നത്. നല്ല സ്വീറ്റ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ഞാൻ അന്ന് കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ഈത്തപ്പഴം ഇതാണ് കണ്ടോ, നല്ല രസമല്ലേ കാണാൻ, നല്ല തിക്കായിട്ട് ഫുള്ളായിട്ട്. അപ്പോൾ ഞാൻ ഇച്ചിരി ഈത്തപ്പഴം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പഞ്ചസാരയും, വേറെ സാധനങ്ങളൊന്നും വേണ്ട, കുറച്ച് വെള്ളവും കൂടി മതി. അപ്പോൾ പഞ്ചസാര ഈത്തപ്പഴം വെച്ചിട്ടാണ് നമ്മൾ ഈ റെസിപ്പി പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്കിനി ആദ്യം ഈത്തപ്പഴങ്ങളൊക്കെ ഒന്ന് വേർതിരിച്ചെടുക്കണം, ഞെട്ടിൽ നിന്ന് വേർതിരിച്ചെടുക്കണം. അപ്പോൾ ഇത് പറിച്ചെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇതിങ്ങനെ പിരിച്ചെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടുന്നുണ്ടോ? ഇങ്ങനെ വലിച്ചെടുക്കുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ കൈവച്ചിട്ടൊന്നും ഇങ്ങനെ പിരിച്ചെടുത്ത് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിത് ഈത്തപ്പഴങ്ങളൊക്കെ ഒന്ന് വേർതിരിച്ചെടുക്കാൻ പോവാണ്. എനിക്കിത് നല്ല ഇഷ്ടം തോന്നി, കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇതിലിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കാൻ നല്ല രസമുണ്ട്. അപ്പോൾ ഞാൻ ഇതൊക്കെ ഇങ്ങനെ പിരിച്ചെടുക്കട്ടെ കേട്ടോ. ഇതിങ്ങനെ വലിച്ചെടുക്കുമ്പോൾ കിട്ടുമ്പോൾ ഭയങ്കര കട്ടിയാണ്. പക്ഷേ ഇങ്ങനെ പിരിച്ചെടുക്കുന്നതാണ് ഇച്ചിരി കൂടി സിമ്പിളായിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത് ഫുള്ളും ഞാനൊന്ന് ഇതുപോലെ പറിച്ചെടുത്തേക്കട്ടെ കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ഇത് ഒരിച്ചിരി മതി, നമുക്ക് ഇത്രയൊന്നും വേണ്ട, കുറച്ച് മാത്രം. ഇതായി ഇപ്പം നമ്മളെല്ലാം പറിച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. അതിൻ്റെ ഞെട്ട് അങ്ങനെ തന്നെ ഉണ്ട് കേട്ടോ. അതിൻ്റെ മുത്തി എന്നൊക്കെ പറയില്ലേ, അതങ്ങനെ തന്നെ ഉണ്ട്. അതെടുത്ത് കളഞ്ഞിട്ടില്ല, അങ്ങനെ തന്നെ വെച്ചേക്കുന്നത്. ഞാൻ അതൊക്കെ ഒന്ന് നല്ലോണം കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം അതിൻ്റെ സൈഡൊക്കെ ഒന്ന്, ജസ്റ്റ് ഇങ്ങനെ. എന്നുവെച്ചാൽ അതിനകത്ത് അതിൻ്റെ പഞ്ചസാര ലായനി പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളിതിങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ മുറിഞ്ഞു വരുന്നുണ്ട്, കാരണം അത്യാവശ്യം നല്ല മൂപ്പുണ്ട്, എന്നാൽ പഴുത്തിട്ടും ഇല്ല. അതാണ് ഇതിൻ്റെ ഒരു കണ്ടീഷൻ. അതുകൊണ്ട് നമുക്ക് കട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ ഇങ്ങനെ കട്ടായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാനിതിൻ്റെ ഉള്ളൊന്ന് കാണിച്ചിടാം. ഇതേ കണ്ടോ, നല്ല മൂത്തിട്ടുണ്ട്. ഇതേ കുരുവൊക്കെ നല്ല കട്ടിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അത്യാവശ്യം നല്ല മധുരമുണ്ട്, എന്നാൽ ചെറിയൊരു കറ കുത്തുന്നുമുണ്ട് കേട്ടോ. എന്നാലും എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുത്ത് കഴിക്കുന്നുമുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് രണ്ട് കീറിൽ ഇങ്ങനെ കീറിയാൽ മതി. അപ്പോൾ ഇതെല്ലാം നമ്മൾ കട്ട് ചെയ്ത് വെച്ചു, ഇത്രയേ ഉള്ളൂ. അപ്പോൾ നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഞാനിവിടെ ഒരു പാത്രത്തിൽ 2 കപ്പ് വെള്ളം തിളയ്ക്കാൻ വെക്കുന്നുണ്ട്. ഇതിലോട്ടേക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ്. ഇതിലേക്ക് നമ്മൾ ഏലക്ക പൊടിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ മിക്സിയിലൊന്നിട്ട് പൊടിച്ചല്ല, ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തേക്കാണ്. പഞ്ചസാര ചേർത്ത് മിക്സിയിൽ പൊടിച്ചെടുക്കുകയാണെങ്കിൽ ഈ ഏലക്ക നന്നായിട്ട് പെർഫെക്റ്റായിട്ട് കിട്ടുമല്ലോ. ചെറുതായിട്ട് തരികളൊന്നും ഇല്ലാതെ കിട്ടും. അപ്പോൾ ഞാനത് ജസ്റ്റ് ഇങ്ങനെ കുത്തിച്ചതച്ചാണ് ഇട്ടേക്കുന്നത് കേട്ടോ. ഇച്ചിരിയും കൂടി ഭംഗി ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമുക്ക് മിക്സിയിലിട്ട് പൊടിക്കാവുന്നതാണ്. പിന്നെ ഇതിലോട്ടേക്ക് നമ്മുടെ ഈത്തപ്പഴങ്ങൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ട് തിളച്ച് വരണം. നമ്മൾ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് വെന്ത് വരണം. അത് ഇപ്പോൾ ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇത് ഈ ഒരു പരുവത്തിലാകുമ്പോൾ നമുക്ക് ഇറക്കി വെക്കാം, എന്നിട്ട് ചൂടാറിക്കഴിഞ്ഞാൽ സെർവ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഗുലാബ് ജാമു പോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള ഈത്തപ്പഴത്തിൻ്റെ ഒരു റെസിപ്പിയാണിത്. നല്ല മധുരമാണിത് കഴിക്കാൻ. കാരണം നമ്മൾ റോ ആയിട്ട് മേടിക്കുമ്പം ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല, കാരണം ഒരു ചവർപ്പ് ടേസ്റ്റി ആയിരിക്കും.
അപ്പോൾ ഇതിങ്ങനെ ആക്കിക്കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും, അതുപോലെ മുതിർന്നവർക്കും ഇഷ്ടപ്പെടും, എനിക്ക് ഒത്തിരി ഇഷ്ടമായി കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലുള്ള ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോസ് ഫോളോ ചെയ്തിട്ട് ഫോട്ടോസൊക്കെ സെൻഡ് ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ മെയിൽ വഴി എല്ലാവർക്കും അറിയുന്നതാണ്. പിന്നെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതെടുത്തിട്ട് എല്ലാവരും തന്നെ എനിക്ക് പിക്കൊക്കെ അയച്ചു തരാം. അപ്പം എല്ലാവരോടും താങ്ക് യു ഫോർ വാച്ചിങ് ബീഗം ഫാഷൻ. താങ്ക് യു.